അസ്സാം വലൈക്കും വാഹത് അലഹമുല്ലാ അലഹമുല്ലാറബിള്ളമീൻ അള്ളാഹുദ് വസ്ലിം ഒബാരിക്ക് അല മുഹമ്മദ് തേജസ് ന്യൂസിൻ്റെ റമദാൻ വിചാരത്തിലേക്ക് അവർക്കും സ്വാഗതം ജക്കാത്തിൻ്റെ നിയമങ്ങൾ പറയുന്നിടത്ത് ജക്കാത്തിൻ്റെ അവകാശികൾ ആരെല്ലാമാണെന്ന് വിശദീകരിക്കേണ്ടത് അത്യാവശ്യമാണല്ലോ ജക്കാത്ത് നൽകേണ്ടത് ആർക്ക് എന്ന് അള്ളാഹു തന്നെ കൃത്യമായി നിർണയിച്ച് നൽകിയിട്ടുണ്ട് നമ്മുടെ ഇഷ്ടത്തിനും നമ്മുടെ താല്പര്യത്തിനും സൗകര്യത്തിനും അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ളവരിലേക്ക് ചിലവഴിക്കാനുള്ളതല്ല സക്കാത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കണം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സുബാനോ തല വളരെ കൃത്യമായിട്ട് ഇങ്ങനെ പഠിപ്പിക്കുകയുണ്ടായി والعاملين عليها والمؤلفة قلوبهم وفي الدقاب والغادمين والغادمين وفي سبيل الله وبن السبيل فريضة من الله والله عليم حكيم دردر പാവപ്പെട്ടവർ ജക്കാത്ത് പ്രവർത്തകർ ഹൃദയം അണക്കപ്പെട്ടവൻ അടിമ കടബാധിതർ ദൈവമാർഗത്തിലെ യോദ്ധാവ് വഴിയാധാരമായവർ ഇവർക്ക് മാത്രമാണ് സക്കാത്ത് ഇത് അള്ളാഹുവിൻ്റെ നിർണയമാണ് അള്ളാഹു യുക്തിയുള്ളവനും വിവരമുള്ളവനുമാകുന്നു ചെറിയ ഒരു വിവരണത്തോടെ ഈ പറയപ്പെട്ടവരെ നമുക്ക് മനസ്സിലാക്കാം ഒന്നാമതായി അല്ലാഹു പറഞ്ഞത് ഫക്കീർ ദരിദ്രൻ ഫുഖറാൽ ആരാണ് ഫക്കീർ തനിക്കും തൻ്റെ ആശ്രിതർക്കും ആവശ്യമായതിൻ്റെ ഒരു ഭാഗം നിറവേറ്റുന്നതിനുള്ള വരുമാനം അല്ലെങ്കിൽ അനുയോജ്യമായ ജോലിയോ ഇല്ലാത്തവനാണ് ദരിദ്രൻ ഫക്കീർ ഇങ്ങനെയുള്ള ആളുകളെയാണ് ജക്കാത്ത് കൊടുക്കുന്നിടത്ത് പ്രഥമമായി നാം പരിഗണിക്കേണ്ടത് രണ്ടാമത് മിസ്കീൻ അഥവാ പാവപ്പെട്ടവൻ ആരാണ് മിസ്കീൻ തൻ്റെ വാർഷിക വരുമാനം വാർഷിക ചെലവിൻ്റെ പകുതിയിലധികമുണ്ടെങ്കിലും അത് തികയില്ല അതായത് നൂറ് രൂപ വേണ്ടടുത്ത് എൺപത് രൂപ മാത്രമേ ഒരാൾക്ക് ലഭിക്കുന്നുള്ളൂ ഇവിടെ ഫക്കീറിനേക്കാൾ പ്രാരാബ്ദം അല്പം കുറഞ്ഞവനാണ് മിസ്കീൻ മഹാനായി മാം മാലിക്കും മഹാനായിമാം ഷാഫിർ അലി അള്ളാഹു അനഹുവൊക്കെ ഫക്കീറിനെക്കുറിച്ചും കുറിച്ചും ഇങ്ങനെയാണ് ഒരു നിർവചനം പറഞ്ഞിരിക്കുന്നത് ഇവർക്കാണ് പ്രാഥമികമായി നാം ജക്കാത്ത് നിർവഹിക്കുന്ന സമയത്ത് നൽകുന്ന സമയത്ത് പരിഗണന കൊടുക്കേണ്ടത് മൂന്നാമത് വൽ ആമിലീന അലേഹ അതായത് ജക്കാത്ത് വകുപ്പിലെ ജോലിക്കാരാണ് ഇമാമോ അദ്ദേഹത്തിൻ്റെ പ്രതിനിധിയോ ജക്കാത്ത് പിരിക്കാനായി നിയമിക്കുന്നവരാണ് ജക്കാത്തിൻ്റെ ജോലിക്കാർ ഇത് ഇസ്ലാമിക ഭരണം നിലനിൽക്കുന്നിടത്ത് സാധ്യമാവുന്ന ഒരു കാര്യം മാത്രമാണ് ഇതും ഫിഹി പണ്ഡിതന്മാർ എങ്ങനെയാണ് പറയുന്നത് സക്കാത്ത് പിരിച്ചിരിക്കാൻ വേണ്ടിയോ സക്കാത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടോ പ്രവർത്തിക്കുന്ന ഇവർ ധനികരാണെങ്കിൽ പോലും സക്കാത്തിന് അർഹരാണ് നാലാമത്തത് മുഅല്ലഫത്തുൽ കുലൂബ് എന്നാണ് അഥവാ ഇസ്ലാമിനോട് മനസ്സുകൾ ഇണക്കപ്പെട്ടവർ ഇസ്ലാമിലേക്ക് കടന്നു വരാൻ താൽപ്പര്യം കാണിക്കുകയും ഇസ്ലാമിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നവരെ ഇതിൽ ഉൾപ്പെടുത്താവുന്നതാണ് അവർ പ്രാഥാ പ്രാരാബ്ധക്കാരും ആവശ്യക്കാരുമാണെങ്കിൽ അവർക്ക് സക്കാത്തിൽ നിന്ന് നൽകേണ്ടതുണ്ട് ഇസ്ലാമിൻ്റെ സുന്ദരമായ നിയമങ്ങളെപ്പറ്റി അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കാനോ ഇസ്ലാമിനെക്കുറിച്ച് പഠിക്കുന്നതിന് പ്രചോദനം നൽകാനോ ഉപകരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ലല്ലോ ചൊല്ലി ഇസ്ലാം പുലുകിയ നവാഗത വിശ്വാസികളെയാണ് ഇതുകൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അല്ലഫതുൽ കുലൂബ് കൊണ്ട് പ്രധാനമായും ഉദ്ദേശിക്കുന്നത് അവരാണ് ഇവർ പ്രാരാബ്ദക്കാരാണെങ്കിൽ മുസ്ലിമീങ്ങൾ ആണെന്ന നിലയ്ക്ക് തന്നെ അവർ സക്കാത്തിന് അർഹരാണ് എന്നാലും വിശ്വാസം സ്വീകരിച്ചത് കാരണത്താൽ മറ്റു മുസ്ലിമീങ്ങൾ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രയാസം അനുഭവിക്കുന്നവരാണിവർ ഇതുകൊണ്ട് തന്നെ സഹായിക്കപ്പെടാൻ പ്രാരാബ്ദക്കാർ എന്ന നിലക്കും നവമുസ്ലിമീങ്ങൾ എന്ന നിലക്കും കൂടുതൽ അർഹത മു അല്ലഫത്തുൽ കുലൂബാണ് ജക്കാത്ത് വിതരണത്തിലൂടെ ഇസ്ലാമിൻ്റെ നന്മ അവരെ ബോധ്യപ്പെടുത്തുകയും അവരെ സാമ്പത്തികമായി സഹായിക്കുകയും സമൂഹത്തിൻ്റെ ഉന്നതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരികയും ചെയ്യുക എന്നതും ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ് ഇത് ഏതെങ്കിലും തരത്തിലുള്ള പ്രലോഭനങ്ങളല്ല മറിച്ച് വിശുദ്ധ മതത്തിലേക്ക് കടന്നു വരുന്നതോടെ ഉണ്ടായിരുന്നതെല്ലാം നഷ്ടപ്പെട്ട വേദന ക്ഷമിപ്പിക്കാനും അദ്ദേഹത്തെ ചേർത്ത് പിടിക്കാനും മുസ്ലിം ഉമ്മത്ത് ബാധിസ്ഥറാണല്ലോ ഇതക്കാതെ വേതനത്തിലൂടെ ആ ബാധ്യത നമുക്ക് നിർവഹിക്കാൻ സാധിക്കും അഞ്ചാമത്തത് വഫിദ് ഖാബ് അടിമകൾ അഥവാ അടിമകളും മോചനപത്രം എഴുതപ്പെട്ടവരും അടിമ മോചനം എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത് യജമാനുമായി മോചന കരാറിൽ ഏർപ്പെട്ട ആൾ എന്നാണ് പുതിയ കാലത്ത് അടിമത്വ വ്യവസ്ഥിതി ഇല്ലാത്ത സ്ഥിതിക്ക് അന്യായമായ തടവിലാക്കപ്പെട്ട ആളുകൾ അവരുടെ മോചനത്തെയും ഈ ഗണത്തിൽപ്പെടുത്താവുന്നതാണ് ആധുനിക ഫിഹി ഫിക്കിഹി പണ്ഡിതന്മാർ ഈ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കാലത്ത് ഏറെ പ്രാധാന്യം പ്രാധാന്യമറിഹിക്കുന്നതാണല്ലോ അന്യായമായ തടവിലാക്കപ്പെട്ടവരുടെ അവസ്ഥ ദയനീയമാണ് സക്കാത്തിന്റെ വിഹിതം അവർക്ക് അവകാശപ്പെട്ടതാണ് ആറാമത്തത് വല്ലാരിമീൻ കടക്കാരൻ വിശുദ്ധ ഖുർആാൻ പരാമർശിച്ച കടബാധിതർ എന്നതുകൊണ്ട് ഉള്ള വിവക്ഷ അനുവദനീയമായ നിലയിലുള്ള സ്വന്തം ആവശ്യങ്ങൾക്കോ പൊതു ആവശ്യങ്ങൾക്കോ വേണ്ടി കടം വാങ്ങി വീട്ടാൻ പ്രയാസപ്പെടുന്ന ആള് കുടുംബകാര്യങ്ങൾ പൊതുനന്മ നന്മ എന്നിവയ്ക്ക് വേണ്ടി കടം വാങ്ങുകയും അത് യഥാവിധി നൽകാൻ സാധിക്കാതിരിക്കുകയും ചെയ്ത് വളരെ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അവർക്ക് നിത്യജീവിതത്തിൻ്റെ ഭാഗമായി ജോലി ഉണ്ടാകാം എങ്കിൽ പോലും അവർ ജക്കാത്ത് വീതത്തിന് അർഹരാണ് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് ഏഴാമത്തത് ഫീസ് എബിയിലില്ല നിർണിത കൂലിയോ ശമ്പളമോ ഇല്ലാതെ അള്ളാഹുൻ്റെ മാർഗത്തിൽ വിശുദ്ധ യുദ്ധം നടത്തുന്നവരാണ് ഫീസ് എബിയിലില്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത് എട്ടാമത്തെ ഇബിനുസബിയിലാണ് അഥവാ നാടോടികൾ അഭയാർത്ഥികൾ യാത്രക്കാർ എന്നൊക്കെ നമുക്കിതിനർത്ഥം പറയാം അള്ളാഹുൻ്റെ മാർഗത്തിലായി ഒഴിഞ്ഞു നിൽക്കുന്ന ആളുകൾക്കും യാത്രക്കാർക്കും ഇബിനുസബിയിൽ എന്ന് പൊതുവിൽ പറയപ്പെടും വഴിമുട്ടി യാത്രക്കാരനും സ്വന്തം നാടുകളിൽ നിന്ന് പ്രകൃതി ദുരന്തം കൊണ്ടോ കലാപം കൊണ്ടോ ഇറങ്ങി പുറപ്പെട്ടവർ അതുപോലെ ഭരണകൂട ഭീകരതയുടെ ഏകളായി രാജ്യം വിട്ട് ഓടിപ്പോകേണ്ടി വന്നവർ ഇവരെല്ലാം ഈ ഗണത്തിൽ പെടുന്നവരാണ് ഇവരെ സുരക്ഷിതരാക്കാനും സുരക്ഷിതമായ ഇടത്തിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗങ്ങളുണ്ടാക്കാനും മറ്റും തക്കാത്തിൻ്റെ വിഹിതത്തിൽ നിന്ന് നൽകാവുന്നതാണ് എന്ന് ആധുനിക ഫിക്കി പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ഈ വിഷയത്തിൽ ഇനിയും വിശദീകരണങ്ങൾ ആവശ്യമാണ് ദൈർഘ്യം ഭയന്ന് ഈ വിശദീകരണം ഇവിടെ അവസാനിപ്പിക്കുന്നു പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങൾ സ്വാലിഹായമലായി അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ അസലാമലൈക്കും വാഹമത്ത അല്ലാ വാത്ത